ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ റൈസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ സൈഡ് ഡിഷാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും കണ്ടു നോക്കുക. ആദ്യം ഞാനൊരു ഗ്രൈൻഡറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരവിയതും പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള ചെറുതാക്കി എറിഞ്ഞതും ഒരു മൂന്നാല് വറ്റർമുളകും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊരു ചമ്മന്തി പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് രണ്ട് അരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇതേപോലെ മൂന്ന് കോഴിമുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ആ ഒരു തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കുറച്ച് സവാളയും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു ചെറിയൊരു കഷ്ണം സവാളയും പിന്നെ ഒരു ചെറിയ ഒരു തക്കാളിയുടെയും കഷ്ണങ്ങളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ഉണ്ണപ്പച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ചെറിയ തീയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതിൻ്റെ അടിഭാഗത്തൊന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ ഉള്ളൊന്നും കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. എല്ലാ ഭാഗവും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും മുരിയുന്ന വരെ നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വേറെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെയും ഒക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ഗ്രീൻ ചില്ലി സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒന്ന് അരച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സോസിലൊക്കെ ഉപ്പുള്ള കാരണം വേറെ ഉപ്പൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. എല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ഇതിന് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അത് മിക്സായി കിട്ടിയാൽ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള ഈ റെസിപ്പി റെഡി ആയി കിട്ടും. അങ്ങനെ ഈ കിടയിൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം വരുന്ന ബെല്ലേക്കും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തി കൊടുക്കണം. അപ്പോഴേ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. താങ്ക് യു.